യൂട്യൂബിൽ അതിനനുസരിച്ചുള്ള വരുമാന കാര്യങ്ങളൊന്നും കിട്ടുന്നൊന്നുമില്ല. മാറി നിൽക്കാൻ പോകും. ഞാനെന്നല്ല, ഞാൻ കുറച്ച് വെളിച്ചത്തായിപ്പോയി നിന്നമ്മ രമ്മ നിറയില്ലാന്നും പറഞ്ഞിട്ടതാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അമ്മ ഒന്ന് ചിരിച്ചാളി, ഒന്ന് ചിരിച്ചാളി, ഒന്ന് ചിരിക്കുമ്മ. ഇതോക്കിമ്മന്റെ മോള് കേറി ചാടുന്നത്. ഐസ് അടി കിട്ടിട്ട് എനിക്ക് അതാ ഇപ്പൊ എന്റെ മോനെ ഇപ്പൊ ഒരു വീഴ്ച വെക്കും, ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഗൈസ് എന്തൊക്കെ ഉണ്ട്, എല്ലാരും വിശേഷം, സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഐസോട്ട ഉദകളിക്കല്ലേ നമ്മൾ എസ്ലി ഇപ്പൊ എണീറ്റ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എസ്ലി കീസ് പറഞ്ഞു എണീച്ചിട്ട് ഇമ്മ എടുത്തോണ്ടോന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ക്യാപ്ഷൻ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ വേറെ രണ്ട് മക്കളും ഇങ്ങനെ ആട്ടും ഗൈസ്, ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോ രണ്ടാക്കും ഒരു പൊട്ടലാണ്, എന്താന്ന് എനിക്ക് അറിയില്ല. ഒത്തനത് ആ ചെയർ എടുത്തിട്ട് അത് വലിച്ചെറിയ, അതിന്റെ മുകളിൽ ഇരിക്കുക, കാലോണ്ട് ചവിട്ടുക, അതൊക്കെയാണ് എന്റെ മക്കള് ചെയ്യുന്നത്. അപ്പൊ നിങ്ങക്ക് അന്നപ്പോ ഇന്നത്തെ ക്യാപ്ഷൻ കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ വീഡിയോ എന്നുള്ളത്. ആരാ അന്റെ അമ്മായി ശരിക്കും ഇടക്കിടക്ക് വെളിച്ചം മറിഞ്ഞു കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ക്യാപ്ഷൻ കണ്ടപ്പോ മനസ്സിലായല്ലോ. അപ്പൊ വേറെ ഒന്നല്ല, ഞാൻ ബറാത്തിരാവിന്റെ അന്നൊരു വീഡിയോ ഇട്ടോ. അന്നപ്പോ അത് ഞാന് അന്ന് എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ബറാത്തിരാവല്ല. അപ്പൊ എന്തെങ്കിലും ഒരു നല്ല മധുരമുള്ള സാധനം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല ഞാൻ എന്താ ഉണ്ടാക്കാന്നുള്ളത്. അന്നപ്പോ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ അമ്മനെ ചോദിച്ചു, അമ്മക്ക് എന്തേ ഉണ്ടാക്കുക? അമ്മ പറഞ്ഞാല് പാലായക്ക ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അത് ഉണ്ടാക്കാൻ അറിയില്ല അമ്മന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു, ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ മാമി സാധനങ്ങളൊക്കെ മാമൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ നമ്മള് അപ്പൊ വീഡിയോ എടുക്കാനായി തയ്യാറായിയൊക്കെ നിന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഞാൻ ഉണ്ടാക്കണം. പക്ഷെ ഇമ്മക്ക് എൻ്റെ ഈ ക്യാമറ എടുക്കാൻ അറിയില്ല, ഈ ക്യാമറ എനിക്കേ നേരെ വണ്ണം എടുക്കാൻ അറിയില്ല. കാരണം ഇത് ഐഫോണാണ്. അന്നപ്പോൾ എനിക്ക് സാധാ ക്യാമറയിലൊക്കെ ആണ്, സാധാ ഫോണിലൊക്കെ ആണ് ഞാൻ നല്ലോണം ക്യാമറ എടുക്കും. ഉമ്മ എടുക്കും, ഉമ്മ എൻ്റെ ആദ്യം നമ്മളെ വ്ളോഗൊക്കെ ഉമ്മയും എടുക്കല്. പക്ഷേ ഈ ഫോണിൽ വീഡിയോ എടുക്കാൻ ഉമ്മക്ക് അറിയില്ല, എനിക്കേ നേരെ വണ്ണം അറിയില്ല. കാരണം ആശികാക്കാണ് ഈ ഫോണിൽ എല്ലാം കൈകാര്യം ചെയ്യല്, വീഡിയോസൊക്കെ എടുക്കല്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഈ വീഡിയോയിൽ കാണും. കാരണം എനിക്ക് കറക്റ്റ് ക്യാമറ പിടിക്കാനും ഇതിനെ സെറ്റ് ചെയ്യാനും എനിക്ക് അറിയുന്നില്ല. എത്രയൊക്കെ ഞാൻ ക്യാമറ നിങ്ങൾക്ക് ആശികാക്ക് എൻ്റെ ചീത്ത അറിയുന്നൊക്കെ ചില വീഡിയോസിലൊക്കെ പറഞ്ഞു, അവൾക്ക് ക്യാമറ പിടിക്കാൻ അറിയില്ല. അപ്പം ആശികാക്ക് ഇവിടെ ഇല്ലേനും ഇന്നും ആള് ഇന്നെ ഇവിടെ ആക്കിയിട്ട് ഊര് തെണ്ടാൻ ഇറങ്ങിയതാണ്. എവിടൊക്കെ എറണാകുളത്തൊക്കെ പോയി അല്ലേ, എവിടൊക്കെ പോയിട്ട് ഇന്ന് വന്നിട്ടേ ഉള്ളു ആശികാക്ക്. വന്നപ്പോൾ അപ്പൊ ഞാൻ ആശികാനെ പറഞ്ഞു, എനിക്ക് വീഡിയോ എടുക്കാനല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് വീഡിയോ എടുത്തോ കുഴപ്പമില്ല, നമുക്ക് അറിയുന്ന പോലെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇമ്മക്ക് വീഡിയോ എടുക്കാൻ ഇന്ന അത്രയും അറിയില്ല ഈ ഫോണിൽ. കാരണം കുറച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ഈ ക്യാമറ ഒക്കെ പിടിക്കാനും, പിന്നെ ബ്ലറി ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ആയി പോകും, ചിലത് ഫോക്കസ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ ഇമ്മക്ക് അപ്പൊ നിങ്ങൾക്ക് പറയാം, അങ്ങക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇമ്മക്ക് ക്യാമറ പിടിച്ചാൽ പോരെ. ഇമ്മക്ക് അറിയാത്തതിനെ കൊണ്ടാണ് ഞാൻ ക്യാമറ പിടിച്ച് ഇമ്മനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചത്. അപ്പോൾ ഇമ്മക്ക് വയ്യായ ഉണ്ട് എന്നുള്ളതൊക്കെ സത്യം തന്നെ ആട്ടോ. അപ്പൊ ഉമ്മ ഇല്ല കുഴപ്പം, ഇത് ഒരു 5 മിനിറ്റിന്റെ പരിപാടി ഇല്ലുള്ളു, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ ആ വീഡിയോക്ക് നിന്നത്. പക്ഷെ ഉമ്മ അതില് പറയാ, ആവതില്ല ചാവലേ എന്ന് പറഞ്ഞ മാതിരി നിന്നതിനെ കൊണ്ടാണ് അത്രയും കമന്റ്സ് അതില് വന്നത്. കാരണം സുഖമില്ലാത്ത ഉമ്മനെ കൊണ്ടാണോ ഈ ഇങ്ങനെ പണിയെടുപ്പിച്ചത്, ഇമ്മനെ നോക്കാൻ പോയതല്ലേ, എന്നിട്ട് ഉമ്മനെ കൊണ്ടൊക്കെ എന്താ പണിയെടുപ്പിക്കാൻ നാണല്ലേ, എന്താ നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി, പൈസ കിട്ടാൻ വേണ്ടി എനിക്ക് ഈ മലമറിക്കുന്ന പൈസ ഒന്നും എനിക്ക് ഈ യൂട്യൂബിന്ന് കിട്ടിയില്ല. പിന്നെ യൂട്യൂബ് വരുമാനം കൊണ്ടല്ലേ ഞാൻ വീടെടുത്തതൊന്നും. അതപ്പോൾ അത്രയും ആൾക്കാർ അങ്ങനെയൊക്കെ കുറേ കമൻറ്റ് എടുത്തു, കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് അതിനനുസരിച്ചുള്ള വരുമാന കാര്യങ്ങളൊന്നും കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞിട്ട് ഇന്നതാക്കണ്ട, റീച്ച് കിട്ടാനും വേണ്ടിയിട്ടല്ല. അന്നത്തെ എനിക്കതൊരു വ്ളോഗ് ഇല്ലാത്തതിനെ കൊണ്ടാണ് അന്ന് ഞാൻ ആ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ചുമ്മനെ കൊണ്ട് പണി എടുപ്പിച്ചെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കുറേ നെഗറ്റീവ് പറഞ്ഞിട്ടോ. പക്ഷേ എങ്കിൽ സത്യമായിട്ടുള്ള അവസ്ഥ ഇമ്മ പറഞ്ഞു, ഉമ്മക്ക് ഇന്നോട് എന്താ ഈ പെണ്ണിൻ്റെ കളി ഉമ്മക്ക് പിടിക്കണില്ല, പെണ്ണിൻ്റെ കളി ഇതിൻ്റെ ഉമ്മാണ്, അല്ലാണ്ട് അന്യസ്ത്രീയൊന്നുമല്ല, എൻ്റെ ഉമ്മക്ക് എൻ്റെ കളി പിടിക്കുന്നില്ല, നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇമ്മക്ക് എൻ്റെ കളി ഇഷ്ടപ്പെടാത്തതിനെ കൊണ്ടാണ് ഉമ്മ അങ്ങനെ ദേഷ്യക്കാരെ പോലെ നിൽക്കുന്നത്. ഇമ്മ ചിരിക്കൂല,
നമുക്ക് മക്കളെ കളികളൊന്നും പിടിക്കുന്നില്ല എന്നൊക്കെയാണ് ആൾക്കാർ കമന്റ് ഇടുന്നത്. നിങ്ങളെ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ അമ്മൻ്റെ ഫേസ് അങ്ങനെയാണ്. ഞാൻ ചിരിച്ച മുഖത്തോടും എൻ്റെ അമ്മൻ്റെ എന്താ പറയുക ഒരു കുറച്ച് ഗൗരവമുള്ള മുഖമാണ്. ഇമ്മ ആവശ്യത്തിന് മാത്രമേ ചിരിക്കുള്ളൂ, കാരണം എന്തെങ്കിലും കോമഡി പറഞ്ഞാൽ അങ്ങനത്തെയൊക്കെ പറഞ്ഞാലും അമ്മ ചിരിക്കുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ അമ്മ ചിരിച്ച മാതിരി എനിക്ക് തോന്നിയില്ല, ഫോട്ടോസിലൊക്കെ അമ്മ ചിരിക്കട്ടോ. എൻ്റെ ജൂത്താത്തി അമ്മനെ പോലെ തന്നെയാണ്, എൻ്റെ മോൻ്റെ ഫോണ് ഇട്ടളക്കാണ്. അപ്പോൾ ജൂത്താത്തി അമ്മനെ പോലെ തന്നെയാണ്, ആവശ്യത്തിന് മാത്രമേ ചിരിക്കുള്ളൂ. അങ്ങനെ ഓവറായിട്ട് ചിരിച്ച് വർത്തമാനം പറയുന്ന ആൾക്കാരൊന്നും അല്ല പോലും. അതേ എനിക്ക് എല്ലാവരും ക്യാരക്ടറും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. കാരണം ആരമ്മനാര് ആ നമ്മളെ വെല്ലുമന പോലെ ഞാൻ, കാരണം വെല്ലുമ എല്ലാവരോടും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. അതേപോലെയാണ് ഞാൻ എന്ത് വീഡിയോ എടുക്കുകയാണെങ്കിലും ഞാൻ ചിരിക്കാതെ ഒരു വീഡിയോ പോലും ഉണ്ടാവില്ല. എല്ലാത്തിനും ഞാൻ ചിരിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരെ ഞാൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെയല്ല എല്ലാവരും, എല്ലാവർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടാവും. എന്താ ചിരിച്ച് സംസാരിക്കുന്നവരുണ്ട്, ചിരിക്കാണ്ട് വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉമ്മനൊരു ശൈലിയാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് തെറ്റിദ്ധരിച്ചിട്ട് ഉമ്മക്ക് ദേഷ്യക്കാരാണ്, ഉമ്മക്ക് ദേഷ്യം മുഖമാണ്, മക്കളെ കളികളൊന്നും ഇഷ്ടപ്പെടാത്തതിനെ കൊണ്ടാണ് ഉമ്മ അങ്ങനെ ദേഷ്യക്കാരെ മുഖമായിട്ട് ഇരിക്കുന്നതെന്ന്. അപ്പൊ ഉമ്മ എന്നെ പറഞ്ഞോളൂ, ഉമ്മ എന്താ പറയേണ്ടിയുള്ളത്, പറയാനുള്ളത്? ആ ഉമ്മ ഇങ്ങനത്തെ ഉമ്മന്റെ ഫേസ് ഉമ്മ അമ്മനെ അറിയുന്നവർക്കൊക്കെ അങ്ങ് അറിയാൻ മതിയോ? ആണോ? ആ കാരണം ഉമ്മ ഓവർ ചിരിക്കലോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഉമ്മനെ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഉമ്മന്റെ ഫേസ് അങ്ങനാണ്. ഉമ്മ ചിരിക്കാത്തൊരു മുഖമുള്ള ആളാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഉമ്മക്ക് ഞങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ആ മക്കളോട് എന്തിനാണ് ഉമ്മമാർക്ക് ദേഷ്യം ഉണ്ടാവുക? അതൊക്കെ വെറുതെ നിങ്ങൾ അങ്ങനെയൊന്നും പറയും. ഉമ്മ അമ്മന്റെ ഫേസ് അങ്ങനെയാണ്. ഉമ്മ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കൂടെ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ വീഡിയോ എടുക്കുമ്പോൾ ഉമ്മന്റെ ഫേസ് അങ്ങനെ ചിരിക്കേണ്ട അടുത്തൊക്കെ ഉമ്മ ചിരിച്ച് നിൽക്കലും ഉണ്ട്. അല്ലാത്ത ഉമ്മനെ ഉമ്മക്ക് അറിയില്ല. അത് ഉമ്മന്റെ ഫേസ് അങ്ങനാണ്, ഉമ്മ അങ്ങനെയുള്ള ഒരാളാണ്. ആ ആവശ്യത്തിന് മാത്രം ചിരിക്കുന്നു. നിന്നെ ഞാൻ ചിരിക്കുന്നതെന്ന് ചിരിക്കുന്നു വിചാരിച്ചിട്ട് എല്ലാവരും എന്റെ ചിരിക്കേ നിങ്ങൾ കുറ്റം പറയുന്ന ആൾക്കാരാ. അപ്പൊ ചിരിക്കാത്തതിന് പിന്നെ നിങ്ങൾ കുറ്റം പറയുന്നത്. അപ്പൊ കുറെ ആൾക്കാർ അങ്ങനെ കമന്റ് ഇട്ടിരിക്കുന്നു, ഉമ്മക്ക് എന്തോ ദേഷ്യമാണ്, അല്ല എനിക്ക് ചെയ്തൂടെ അങ്ങനൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത, ഞാൻ ക്യാമറ പിടിക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാത്ത. കാരണം ഉമ്മക്ക് ക്യാമറ യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പൊ മാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോടെ എന്ന് വെച്ചാൽ മാമിക്ക് ഇത് ഉണ്ടാക്കാൻ അറിയില്ല. മാമിക്ക് പറഞ്ഞിടത്ത് ഒരു ക്യാമറക്ക് നിന്ന് മാമിക്ക് ഇത് പ്രസന്റ് ചെയ്യാനും അറിയില്ല. അതിനെ കൊണ്ടാണ് മാമി വരാഞ്ഞത്. പിന്നെ ആലോചിച്ചു മാമിക്ക് ഇന്ന പണിയെടുത്താ പോരെയെന്ന്. മാമി ഇവിടുത്തെ എല്ലാ പണിയും മാമി എന്നാണ് ചെയ്യല്. ഉമ്മക്ക് വയ്യാണ്ടാവുമ്പോ മാമി എന്നാണ് ഇവിടുത്തെ പണികളൊക്കെ ചെയ്യല്, മാമി എന്നാണ്. പിന്നെ ആരും അത് പറയരുത്, അത് നിങ്ങൾ കാണുന്നില്ലല്ലോ ഇവിടുത്തെ പണി ആരാ എടുക്കുന്നത് എന്നുള്ളത്. വീഡിയോ എടുക്കുമ്പോ ഒരു 5 മിനിറ്റ് ഉമ്മ അത് മാത്രം കുക്ക് ചെയ്യാൻ മാത്രമേ ഉമ്മ വന്നിട്ടുള്ളൂ. ഉമ്മ ഇവിടെ ഒരു പണി കൊടുക്കലില്ല. അല്ല അതില്ല ഉമ്മ, അത് ഇങ്ങക്ക് വയ്യാത്തതിനെ കൊണ്ട് ഓല് പറഞ്ഞതാ. ഉമ്മനെ വയ്യാത്ത അമ്മനെ കൊണ്ട് എന്തിനാ പണി എടുപ്പിച്ചേ? അതില്ല, ഈ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ വന്ന് എടുത്തില്ല. അതപ്പോ നിങ്ങൾ ഒരു വാവതില്ലാത്ത മാതിരി ഇരുന്നില്ല. അത് വലിയ തെറ്റിദ്ധരിച്ചതാണ്. ആ അങ്ങനെ ഇരുന്നപ്പോ പോലും വിചാരിച്ചു നിങ്ങൾക്ക് സുഖം ഇല്ലാണ്ടായപ്പോ ഞാൻ വന്ന് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്ത് വീഡിയോ എടുപ്പിച്ചു എന്ന് അങ്ങനൊക്കെ ആണ് ആൾക്കാർ പറയുന്നത്. അതല്ല ഉമ്മ ഒരു സൈലന്റ് ആയിട്ട് ഇരുന്നപ്പോ വലിയ വിചാരിച്ചിട്ടുണ്ട് ഉമ്മക്ക് വയ്യാത്ത അമ്മനെ കൊണ്ടാണ് നമ്മൾ ഈ പണിയൊക്കെ എടുപ്പിച്ചത്. അതല്ല ഉമ്മക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അതിൽ ഉമ്മ പണിയൊന്നും എടുക്കില്ല. അത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റിന്റെ പരിപാടിയോ ഉണ്ടായിരുന്നുള്ളു. അത് കാരണം ഓവർ പണിയുള്ള ഇതൊന്നല്ല. ഇനി പാലായൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് കൈ തന്നെ ചെയ്യുന്നു. അതിനെ കൊണ്ടാണ് ഞാൻ ഉമ്മനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതും. ഉമ്മക്ക് ഒരു കുഴപ്പവും ഇല്ലേനു, പക്ഷെ കാണുന്ന ഞങ്ങൾക്കായി പോയി കുഴപ്പം പോയിരുന്നു. അതാണ് അവിടെ ഉണ്ടായത്. കാരണം ഞങ്ങൾ ഉമ്മയും മക്കളാണ്, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. എൻ്റെ കളികൾ ഉമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല, പെണ്ണിൻ്റെ ഓരോ കാട്ടിക്കൂട്ടലാണ് വയ്യാത്ത അമ്മനെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് അമ്മ അങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിലപ്പം തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. നല്ല സ്വഭാവമല്ല അമ്മ? ആ അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്, ഓവർ അങ്ങനെ ചിരിക്കാത്ത ആളാണ്. ഞാൻ പക്ഷെ ഞാനാണെങ്കിൽ നേരം മറിച്ചാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കും. അതാണ് എന്റെ കാര്യം. പക്ഷെ ഞാൻ ചിരിച്ചതിനാണ് കുറ്റം. അതപ്പോ ഇന്നത്തെ അങ്ങനത്തെ ഒരു കാണാൻ നിൽക്കുന്നവരെയും അതാണ് പ്രശ്നം. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടുള്ളൊരു വീഡിയോ ആയിട്ട്, വേറെ ഒന്നുമല്ല. അതാണ് നമ്മളത് അങ്ങനെയാണ്, എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കും. പക്ഷെ ഞാനും ഒന്നും പറയുന്നില്ല, ഞങ്ങളിതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂട്ടോ. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ഇരുന്നു പോയി. അപ്പൊ ഒരു കാര്യം വയ്യാത്ത അമ്മനെ കൊണ്ട് ഞാൻ പണി എടുപ്പിച്ചു, അതാണ് ഇപ്പൊ പ്രശ്നം വന്നത്. ഈ വയ്യാത്ത അമ്മനെ ശരിയല്ല, എത്രയോ വയ്യായ്മ ഉള്ള ആൾക്കാര്
ഓരോ തള്ളാരെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോ ഇതൊന്നും ചോദിക്കാൻ ആൾക്കാരില്ല. മക്കള് മൊബൈലിൽ വെച്ചിട്ടുണ്ടോ വന്നപ്പോ തള്ളാരും വയ്യാണ്ട് പണിയെടുക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ അന്ന് വെറുതെ ഒന്ന് ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടതായി ഉമ്മക്ക് യാതൊരു കുഴപ്പമില്ല, ഞാനും ഉമ്മയും തമ്മിൽ യാതൊരു എന്താ പറയാ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ അതിനുള്ള കമന്റ് ഒക്കെ കണ്ടാൽ എന്റെ കാട്ടിക്കൂട്ടലി കൊണ്ട് ഉമ്മ നിന്നൊക്കെയാണുള്ളത്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉമ്മ കുറച്ച് ഒഴിഞ്ഞു നിൽക്കാൻ പോവാല്ലോ ഇവിടെ. അങ്ങനെ പറയരുത്, ഉമ്മ വീഡിയോ വേണോ, ഉമ്മ ഇല്ലാണ്ട ഞങ്ങൾ എന്ത് വീഡിയോ. അപ്പൊ ഗൈസ് കുറച്ച് മാഞ്ഞ വീഡിയോയിൽ ഉമ്മ വീതി തന്നെ ഇല്ലാന്ന് പറഞ്ഞിട്ടു. എന്നപ്പോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ആരെയും കുറ്റമൊന്നും പറയുന്നില്ല, ഒന്ന് ക്ലിയർ ചെയ്താലൊരു വീഡിയോ ക്ലിയർ ചെയ്യാൻ ചെയ്തൊരു വീഡിയോ അല്ലേ ഐസ. അപ്പൊ ഞമ്മളെന്തോ അമ്മക്ക് പൈസക്ക് വേണ്ടി നമ്മള് കാട്ടിക്കൂട്ടിയതാന്നൊക്കെ പറയുന്നത്. അതിപ്പോ ഞമ്മളെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളു. ഓക്കെ ബൈ ബൈ. അമ്മക്ക് തീരെ ഇഷ്ടമല്ലേ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അത്രേ ഉള്ളു. ഐസ് അവിടെ വീണിക്കുന്നു. അപ്പൊ ഗൈസ് ഓക്കെ ബൈ ബൈ.